ഹലോ, ഞാൻ ഡോക്ടർ ചിത്രയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നോർമൽ ഡെലിവറിയാണോ അതോ സിസേറിയൻ സെക്ഷനാണോ ഏതാണ് നല്ലത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഏതൊരു പ്രഗ്നൻ്റ് ലേഡി ആണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ആണെങ്കിലും ഡെലിവറി നോർമലായിട്ട് നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഉണ്ടാവുക അല്ലേ. നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്. ബർത്ത് കനൽ, അതായത് വെജൈനൽ ഏരിയയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. എന്നാൽ സിസേറിയൻ എന്ന് പറയുമ്പോൾ അടിവയറിലൊരു ഇൻസിഷൻ ഇട്ട് അതുവഴി യൂട്രസിലേക്ക് ഒരു ആക്സസ് ഉൾപ്പെടുത്തുകയും അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് വരാനുള്ളൊരു കുറച്ചും കൂടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് അവിടെ ഒരു എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു കട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് അത് തുന്നി റെഡിയാക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ സിസേറിയൻ്റെ സമയത്താണെങ്കിലും ഒരു ഇൻസിഷൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുറിവുണ്ടായിരിക്കും. ഇപ്പോൾ രണ്ടിലും മുറിവുണ്ടെന്നുള്ളതാണ്, ഒന്ന് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലാണ്, ഒന്ന് അടിവയറിലാണെന്നുള്ള വ്യത്യാസമാണുള്ളത്. അപ്പോൾ രണ്ടിനും അത് ഉണങ്ങാനും അതുവരെയുള്ള ഡിസ്കംഫേർട്ട് രണ്ട് ഇപ്പോൾ നോർമൽ ഡെലിവറിക്കാണെങ്കിലും സിസേറിയനാണെങ്കിലും ഉണ്ട്. കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ വളരെ കറക്റ്റാണ്. കുഞ്ഞ് വലങ്ങനെയോ അല്ലെങ്കിൽ ബ്രീച്ചായിട്ടൊന്നുമല്ല കിടക്കുന്നത്. ഹെഡൊക്കെ താഴേക്ക് വന്നിട്ട് തന്നെയാണ് കിടക്കുന്നത്. സെർവിക്സ് ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട്. പെയിനൊക്കെ നല്ല എന്താ പറയുക, കൂടിക്കൂടി വരുന്നുണ്ട്. ലേബർ പെയിൻ, അത് ഇഷ്യൂസൊന്നുമില്ല. അതുപോലെ പ്ലസൻ്റയുടെ ഒക്കെ പൊസിഷൻ വളരെ നല്ലതാണ്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ ഇഷ്യൂസൊന്നുമില്ല. അതുപോലെ തന്നെ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം എന്നിരിക്കുക. പ്രസവ വേദന വളരെ നല്ല രീതിക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. കോൺട്രാക്ഷൻസ് നന്നായി നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ് വെച്ചെങ്കിൽ നോർമൽ ഡെലിവറിക്ക് തന്നെയാണ് പോകുന്നത്. പെയിൻ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് പല ആൾക്കാർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല, സിസേറിയന് പോകാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് മാർഗ്ഗമാണ് എപ്പിഡ്യൂറൽ അനാലിസിയ. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എപ്പിഡ്യൂറൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേദന ഇല്ലാതെ നോർമൽ ഡെലിവറി എന്നുള്ള കാര്യമാണ് നടക്കുക. എന്നാൽ കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റല്ല. കുഞ്ഞൊന്നുമില്ലെങ്കിൽ ബ്രീച്ചായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കുഞ്ഞ് തല താഴെ വന്ന് ഫിക്സ് ആയിട്ടില്ല. സെർവിക്സ് ഓപ്പണൊന്നും ആവുന്നില്ല. പെയിനൊന്നും വ്യത്യാസം വരുന്നില്ല. പ്രസവവേദന വന്നും പോയിരിക്കുകയാണ്. പ്ലസൻ്റയുടെ പൊസിഷൻ ബുദ്ധിമുട്ടാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ വളരെ കുറവാണ്. ഇങ്ങനത്തെയൊക്കെ സാഹചര്യം വരുമല്ലോ. അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം വ്യത്യാസം വരുന്നുണ്ട്. കുഞ്ഞ് അകത്ത് വെച്ചിട്ട് തന്നെ മഷി ഇളക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴാണ് മിക്കപ്പോഴും സിസേറിയൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. പല സിറ്റുവേഷനിലും അമ്മയുടെയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും ജീവന് അപകടമൊന്നും വരാതിരിക്കാനായിട്ടാണ് സിസേറിയൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി ആണോ അതോ സിസേറിയൻ ആണോ നല്ലതെന്ന് ചോദിക്കുമ്പം അത് ഓരോ കേസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നോർമൽ തന്നെ വേണം അല്ലെങ്കിൽ സിസേറിയൻ തന്നെ വേണം എന്നുള്ളതല്ല, ആ ഒരു സിറ്റുവേഷനിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഏതാണ് നല്ലത് എന്നുള്ളത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രമാണ് അവർ ചെയ്യുള്ളൂ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ചിലപ്പോൾ എത്ര നോർമൽ ഡെലിവറി വേണമെന്ന് കരുതി കഴിഞ്ഞാലും അവസാനം ചില സിറ്റുവേഷനൊക്കെ വരുമ്പോൾ സിസേറിയയിലേക്ക് പോയേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല പ്രഗ്നൻസിയുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നോർമലാണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും സേഫായിട്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.